കൗസുവിനു വല്ലാത്തൊരു മാറ്റം ഇവൾക്ക് ഇവന്താ പറ്റിയേ കൗസുടത്തേക്ക് മാത്രമല്ല ആനന്ദത്തിനുണ്ട് മാറ്റം ഒന്നും തുറന്നു പറയുന്നില്ല ഇന്നലെ രാത്രി മനുഷ്യന് ഉറക്കിയിട്ടില്ല നിനക്കോടോ ഗോപാ എന്താ ഗോപാ എന്റെ ഇന്ദു രാത്രി ഇടയ്ക്കിടയ്ക്ക് ഞെട്ടി ഉണർന്ന് ആ ഒരാൾ ആ ഒരാൾ എന്ന് പറഞ്ഞ് എന്റെ തലമുടി ഇങ്ങനെ വലിച്ചു പറഞ്ഞു അപ്പൊ മൂന്നാളും അത് തന്നെ പറയുന്നു സംശയമില്ല ഇത് പ്രേതബാധയാ ആരോ ഒരാൾ കൂടോത്രം ചെയ്തിട്ടുണ്ട് ആരാ ഒരാൾത്തോടനായിരിക്കും നമുക്ക് കാട്ടുമാടത്തിനെ വിളിച്ച് ഓരോ ചരട് ചി ചരോ അതിനെ തൊടാൻ സമ്മതിച്ചിട്ടുണ്ടേ ചരട് കേട്ടാ ഏയ് അത് നടക്കില്ല ആ ഒരു പ്രധാന കാര്യം ഇതൊന്നും ആയി റാണി അറിയരുത് മഹാ നാണക്കേടാണ് ഇവളുമാർക്കൊക്കെ എന്താ പറ്റിയെന്ന് എങ്ങനെയാ ഒന്ന് അറിയാ അമ്പലക്കുളങ്ങരമുണ്ടാക്കി കല്യാണി കളവാണി ഞങ്ങൾക്ക് ഒരു ഉപദേശം വേണം ഇത് കേറ്റവും അറിവുള്ളതും ഇഷ്ടംപെട്ടതും പെൺ വിഷയം ആ ഏറ്റവും കേക്കട്ട് കേക്കട്ടെ മുത്തച്ഛ ഞങ്ങളുടെ ഭാര്യമാർക്ക് ഈയിടെയായി ഒരു ഇളക്കവും ചാഞ്ചാട്ടവും അപസ്മാരബാധ ഒക്കെ കണ്ടു തുടങ്ങിയിരിക്കുന്നു അതിന്റെ കാരണം എന്താണെന്ന് ഒന്ന് പറ

പാർട്ടി തല അമ്പലത്തിൽ പോയപ്പോ ഓ പിന്നെ അച്ഛൻ കണ്ട അത് മതി നമ്മുടെ രണ്ടാളുടെയും പേരില് പുഷ്പാഞ്ജലി നടത്തിന്റെ ഞാൻ തൊട്ട് തരാം ഞാൻ തരാം ഞാൻ അവര് തമ്മി തമ്മിൽ തൊടാനുള്ള മത്സരാട്ടോ അയ്യോ അതാണ് ഞാൻ തൊട്ട് തരാമെന്ന് പറഞ്ഞില്ലേ അവനെ പിടിച്ചൊന്ന് വരട്ടാം അമ്മ ഈ ഏട്ടന്മാരെന്തായി കാണിക്കുന്നത് എന്നെ കൊല്ലാൻ പോവാണോ നിന്നും എന്താ ബന്ധം അറിയില്ലേ എന്റെ അതല്ല ചോദിച്ചത് നീയും അവളെ തമ്മിലുള്ള വെരി സിമ്പിൾ ഞങ്ങൾ തമ്മിൽ പ്രേമത്തിൽ അത്രക്കായോ വാടാ വേടാ ഭാവം അവളെ കല്യാണം കഴിക്കാൻ അത് നിന്റെ മനസ്സിലിരുന്നാ ഇരുന്നാ മതി ചന്ദ്രകുമാര നടത്തി തരില്ല വേണ്ട ഞങ്ങൾ ഒളിച്ചോടി ഒളിച്ചോടിപ്പോ കൊള്ളാം ഉള്ളെങ്കിലും നമുക്ക് ട്രാക്ക് ഒന്ന് മാറ്റി പിടിക്കാം ചന്ദ്രു നിനക്ക് ഞങ്ങളെ കുറിച്ച് എന്താണ് അഭിപ്രായം അത്ര വലിയ അഭിപ്രായം ഒന്നുമില്ല എടാ മോനെ ചന്ദ്രു നമ്മള് നാലു പേരും ഒരമ്മ പെറ്റ മക്കളല്ലടാ ഞങ്ങള് പേരെ അമ്മ പത്തു മാസം ചുമന്നു നിന്റെ എട്ടു മാസം അതല്ലേടാ നിന്റെ വളർച്ച മുരടിച്ചു പോയത് ഇൻകുബേറ്ററിൽ മൂന്ന് ദിവസം പഞ്ഞി പൊതിഞ്ഞു വെച്ചിരുന്നു നിനക്ക് ഞാൻ ആ തട്ടി ഡോക്ടർ വിധി എന്നാ തന്നെ കൊല്ലായിരുന്നില്ലേ വളർത്തിയിട്ട് നിന്നെ ഞങ്ങള് കൊല്ലോടാ നീയും ആശയായിട്ടുള്ള വിവാഹം ഞങ്ങൾ നടത്തി തരാം ഇപ്പൊ പ്രേമം മാത്രം മതി മതിയിട്ടോ എന്റെ പൊന്നുകുട്ട ഒരു ഉപകാരം ചെയ്യണം സോപ്പ് പതപ്പിച്ചപ്പോഴെ എനിക്ക് തോന്നി എന്ത് വേണം ഞങ്ങളുടെ ഭാര്യമാർക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട് നീ ഒന്ന് ശരിയാക്കി തരണം എന്തൊക്കെയാ നിങ്ങൾ പറയുന്നത് ഞങ്ങളെ ഭയങ്കര സംശയക്കുണ്ട് അതല്ലടാ അവരെന്തൊക്കെയോ മനസ്സിൽ ഒളിക്കുന്നുണ്ട് വിട്ടു പറയണില്ല നീ നയത്തിലടുത്തുകൂടി അവരുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് മനസ്സിലാക്കണം ആ ഇത്ര നിസാരമല്ല പഴയ ഏട്ടത്തിമാരല്ല പൊള്ളും

ഭർത്താക്കന്മാരെ സംശയമുണ്ടല്ലേ സംശയിക്കണം ഗുരുതരാവസ്ഥയിലാണ് ഒരാഴ്ചക്കകം എന്തും സംഭവിക്കാം കത്ത് കത്തോ കത്ത് ഓ കത്ത് അത് ഞാൻ അറിഞ്ഞു അറിഞ്ഞു എടുത്തേ സാരമില്ലേടത്തെ നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം നീ ഞങ്ങളെ സഹായിക്കോടാ ചന്ദ്രു സഹായിക്കാലോ ഒരാഴ്ചക്കകം അത് സംഭവിക്കോടാ ചന്ദ്രു ചെലപ്പോ ഒരാഴ്ച തന്നെ വേണ്ടി വരില്ല അത് ഞാൻ പറയില്ല എന്നെ കൊന്നാലും ഞാൻ പറയില്ല പറയില്ല എല്ലാം നീ അല്ലേ യമുനാറാണ് ഞങ്ങളുടെ ഭർത്താക്കന്മാരില്ല അപ്പൊ അതാണ് കാര്യം ഞാൻ കരുതി ഏട്ടന്മാരാണ് മരമണ്ഠന്മാരാണ് ശങ്കരന്മാർക്കൊത്ത ചക്കികള് എന്താണ് ആലോചിക്കുന്നത് പറയാം പറയാം കത്ത് വായിച്ചാൽ എനിക്ക് പറയാൻ പറ്റൂ എവിടെ സഹോദരി നിങ്ങൾ മൂന്ന് പേരുടെ ഭർത്താക്കന്മാരിൽ ഒരാളും യമുനയും തമ്മിൽ അവിഹിത ബന്ധമുണ്ട് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ബന്ധമല്ല ആദ്യമായി അവർ കണ്ണും കരളും കൈമാറിയത് യമുന നിങ്ങളുടെ വീട്ടിൽ അതിഥിയായി വന്ന ദിവസമാണ് വൈകാതെ അവർ മദ്രാസിലേക്ക് വിമാനം കയറും ടിക്കറ്റ് വരെ എടുത്തു കഴിഞ്ഞിരിക്കുന്നു ജാഗ്രത പാലിക്കുക സൂക്ഷിക്കുക അത് തന്നില്ല എന്റെ ഡ്യൂട്ടി കഴിഞ്ഞിട്ടുണ്ട് അമ്പട പറ്റിയ മൂന്ന് ചേട്ടത്തിമാരെ ഒരാളെ മാത്രമേ സംശയിക്കുന്നുള്ളൂ എനിക്ക് മൂന്ന് പേരെ സംശയമുണ്ട് മര്യാദക്ക് പറഞ്ഞോ ആരാണ് ആ കാമദേവൻ ആരായാലും എനിക്കൊരാളുടെ പേരവിടെ പറഞ്ഞേ പറ്റൂ ഇല്ലെങ്കിൽ ഏട്ടത്തിന്മാരെ എന്നെ കൊല്ലും ആറിനെ പിടികെട്ടി കഴിഞ്ഞെ തട്ടിക്കൊള്ളും ഏതായാലും ഈ വീട്ടിലൊരു മരണം ആ കുട്ടിയോട് അങ്ങനെ ഒരു വികാരം എനിക്കും തോന്നിട്ടില്ല അതിരിക്കട്ടെ ഇനി അഥവാ യമുനാ റാണിക്ക് നിങ്ങളിൽ ആരോടെങ്കിലും ഒന്ന് ഇഷ്ടം തോന്നിയാ മദ്രാസിലേക്ക് കൂടെ പോവുടാ